ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് എച്ചിൽ പാസ്സായിട്ട് റോഡ് ടെസ്റ്റിൽ ഫെയിലാവുക എന്നുള്ളത്. ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പേടി ഉണ്ടാവുക എച്ച് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എച്ച് അധിക പേരും പെട്ടെന്ന് തന്നെ പാസ്സാവാറുണ്ട്. പക്ഷേ റോഡ് ടെസ്റ്റിൻ്റെ കേസിൽ വരുന്ന സമയത്ത് റോഡ് ടെസ്റ്റിൽ ഒരുപാട് ആളുകൾ ഫെയിലാവുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. റോഡ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെ ഫെയിലാക്കുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് നമ്മുടെ പേടി തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ പേടിയെ തന്നെയാണ്. അങ്ങനെ പേടി ഉണ്ടാവാനുള്ള കാരണം RTO നമ്മുടെ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്നത് തന്നെയാണ്. നമ്മൾ ട്രയൽസ് എടുക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോയ ആളുകളും ടെസ്റ്റിൻ്റെ സമയത്ത് ഫെയിലാവുന്നതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. ടെസ്റ്റിൽ എച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ സാധ്യതകളും നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അതായത് നമ്മൾ ഫെയിലാവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് എച്ചെടുക്കുന്ന സമയത്ത്. ആ സാധ്യതകളൊക്കെ നമ്മൾ മുൻകൂട്ടി ട്രയൽസ് എടുക്കുന്ന സമയത്ത് നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്. എങ്കിൽ റോഡ് ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മൾ ഒരിക്കലും മനസ്സിൽ കാണാത്ത ഒരു സാധ്യതയാണ് ഈ RTO നമ്മുടെ സൈഡ് സീറ്റിൽ ഇരിക്കുക എന്നുള്ളത്. അത് നമ്മൾ മുൻകൂട്ടി കാണാത്തത് കൊണ്ടാണ് പെട്ടെന്ന് RTO നമ്മുടെ സൈഡ് സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പേടി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പേടി മാറ്റാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ നമ്മുടെ ഒരു ഫ്രണ്ടാണെന്ന് നമ്മൾ തന്നെ വിചാരിക്കുക. നമ്മുടെ അടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. ആ ഫ്രണ്ടിനാണെങ്കിൽ ഡ്രൈവിംഗ് തീരെ വശമില്ലാത്തൊരു ഫ്രണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ ഒരു ഫ്രണ്ടിനെ നമ്മൾ ഇപ്പം തന്നെ കണ്ടു വെക്കുക. അതായത് ഡ്രൈവിംഗ് തീരെ വശമില്ലാത്തൊരു ഫ്രണ്ട്, ആ ഫ്രണ്ടാണ് നമ്മുടെ ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മുടെ സൈഡിൽ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കാൻ കഴിയും. ഇനി രണ്ടാമതായിട്ട് പലരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് പല കാര്യങ്ങളും മറന്നു പോകുക എന്നുള്ളത്. സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു പോവുക, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ മറന്നു പോവുക, അങ്ങനെ പല കാര്യങ്ങളും മറന്നു പോവുക. ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡോറ് തുറന്ന് കയറി ഇരുന്നത് മുതൽ ഡ്രൈവ് ചെയ്ത് വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ ഡിസിപ്ലിൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ കാറിൽ കയറുന്നതിന് മുമ്പേ ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെക്കുക. അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചതിന് ശേഷം ഓരോ തവണ കാറിൽ കയറുന്ന സമയത്തും ആ ഒരു പ്ലാനിങ് കൃത്യമായിട്ട് ഡിസിപ്ലിൻ്റോട് കൂടിയിട്ട് അത് ശീലിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ വാഹനത്തിൽ കയറുന്നത് മുതൽ വാഹനം നിർത്തി തിരിച്ച് ഇറങ്ങി വരുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും റിപ്പീറ്റായിട്ട് ചെയ്യാനും ശ്രമിക്കുക. അതായത് പലപ്പോഴും നമ്മൾ ട്രയൽസ് എടുക്കുന്ന സമയത്ത് ഒറ്റത്തവണ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ തന്നെ ഒരുപാട് ഡ്രൈവ് ചെയ്ത് അവസാനം ഇറങ്ങിപ്പോരുന്ന ഒരു പ്രവണതയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. അതിന് പകരമായിട്ട് കുറച്ച് യാത്ര ചെയ്ത് നമ്മൾ നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും വാഹനത്തിൽ കയറുക. അങ്ങനെ റിപ്പീറ്റായിട്ട് ഈ ഒരു കാര്യം ചെയ്ത് ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എച്ചെടുക്കുന്ന സമയത്ത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് എടുക്കാൻ കഴിയുന്നതിനുള്ളൊരു പ്രധാന കാരണം ഈ ഒരു ഡിസിപ്ലിൻ തന്നെയാണ്. കാരണം ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും കൃത്യമായ ഒരു പോയിൻറ്റിലെത്തുന്ന സമയത്ത് ഇത്ര ടേൺ ചെയ്യണം, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പോയിൻറ്റിലെത്തുന്ന സമയത്ത് അത് സ്ട്രെയിറ്റ് ആക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓർമ്മയിൽ വെച്ച് കണ്ട് ആ ഒരു ഡിസിപ്ലിൻ കൃത്യമായി പാലിച്ചു കൊണ്ടാണ് നമ്മൾ എച്ചെടുക്കുന്നത്. അതങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കത് ഈസി ആയിട്ട് എടുക്കാൻ കഴിയുന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിന് നമ്മൾ കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാക്കുക, ഒരു ഓർഡർ ഉണ്ടാക്കുക. ആദ്യം തന്നെ വാഹനത്തിൽ കയറുന്നു, കയറി ഇരുന്നതിന് ശേഷം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം മിറേഴ്സൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്നു, അതിനുശേഷം സീറ്റ് ബെൽറ്റ് ധരിക്കുന്നു, അതിനുശേഷം കാറ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിലിട്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഓർഡറിലായിട്ട് നമ്മൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ട്രയൽസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഷൂസ് ചെരുപ്പ് പോലുള്ളത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് എടുക്കുന്ന സമയത്തും അത് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ഫെയിലാവാനും സാധ്യതയുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റോഡ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. റോഡ് ടെസ്റ്റിൻ്റെ നിയമങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ മറ്റു വീഡിയോകളിൽ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർ അത് കാണുക. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ദറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.